ഹലോ, നമസ്കാരം. ഞാൻ ചന്ദ്രി റിജി. സജിനിക്കാരിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസം കർക്കിടക മാസമാണല്ലോ. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ കഴിക്കേണ്ട കുറേ ഇലകളുണ്ട്. 10 ഇലകളാണ് നമ്മൾ കർക്കിടകത്തിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന 10 ഇലകളെ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പം ബാഹ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 10 ഇലയാണേ നമുക്കിത് പറിക്കാം. ആദ്യം തളിരില, എൻ്റെ ഇത് രണ്ടെണ്ണം കൂടെ പറിക്കാമേ. ഇതാണ് 10 ഇല. ഓക്കെ, ഇതാണ് 10 ഇല. അടുത്ത് നമ്മൾ പയറിൻ്റെ ഇല പറിക്കുകയാണ്. പയർ ഇതാണ് പയറിൻ്റെ ഇല കേട്ടോ. ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഇല, അതായത് ചീരച്ചേമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഇലയാണ് ഇത്. നമ്മൾ ചേമ്പിൻ്റെ ഇല പറിച്ചാൽ മതി. ഇപ്പം എനിക്ക് ഈ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ ഇല ഉള്ളതുകൊണ്ട് ഞാനത് പറിച്ചതാണ്. ഇത് ഞാൻ രണ്ടെണ്ണം ചീരച്ചേമ്പിൻ്റെ ഇല രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടും നമുക്ക് തോരൻ വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ ചേനയുടെ ഇലയാണ്, ചേനയാണ്, ചേനയുടെ ഇലയാണ്, ചേനയുടെ ഇലയാണ്. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതാണ് തകര. നമ്മൾ പണ്ട് കാലത്തിലെല്ലാം തോരൻ വെക്കുന്ന ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയാണ് തകര. കണ്ടോ, തകരയുടെ ഇല കണ്ടോ. അപ്പം ഇതിൻ്റെ മണ്ടയില ഞാൻ കട്ട് ചെയ്യുവാണേ. തകര നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് തകരയുടെ ഇല. എൻ്റെ ഇടയിൽ രണ്ട് വെണ്ട കണ്ടു. വെണ്ടയ്ക്ക വേണ്ട, അത് നമുക്ക് അല്ലേ. ഒരു പുഴിനെ കണ്ടോ നോക്കി. നമ്മൾ അദ്ദേഹത്ത് കയറി ഒന്ന് കടിച്ചാൽ രസമുണ്ടേ. നല്ലൊരു പുഴിനെ കണ്ടോ. ഇതാണ് തഴുതാമ കണ്ടോ, തഴുതാമ. ഇതിൻ്റെ നമുക്ക് കുറച്ച് മണ്ട കണ്ടിച്ചെടുക്കാം. ഏറ്റവും നല്ല ഗുണമുള്ളതാണ് തഴുതാമ. നമുക്ക് തഴുതാമ എടുത്തേ. തഴുതാമ കണ്ടോ എല്ലാവരും. അടുത്തത് കുമ്പളത്തിൻ്റെ ഇലയാണ്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുമ്പളം ഇതാണ് കുമ്പളത്തിൻ്റെ ഇലയെ. അത് നമുക്ക് ഇതിൻ്റെ രണ്ടില പണ്ട് വേലിക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത്രയും മൈസൂർ ചീരെ. ഇത് കോവലാണ്, കോവലിൻ്റെ അല്ലേ നമുക്കിത് പറിക്കാം. പിന്നെ എല്ലാം എല്ലാം നോക്കി പറിക്കാം. എല്ലാം എല്ലാം നോക്കി പറിക്കാം. സാമ്പാർ ചീര നമുക്കത് എടുക്കാം. നമ്മുടെ തൊടിയിൽ നിന്ന് നമ്മൾ 10 ഇലകൾ പറിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇതിലൊന്നാണ് ചേനയുടെ ഇല, ഇത് തകരയുടെ ഇല. പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനൊക്കെ വാടിപ്പോയി പെട്ടെന്ന് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ മൈസൂർ ചീര, നമ്മുടെ വേലിക്കൊക്കെ നമ്മൾ വെക്കുന്നതായിരുന്നു മൈസൂർ ചീര. ഇതാണ് തഴുതാമ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോവലിൻ്റെ ഇലയാണ്. ഇതാണെങ്കിൽ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല. നമ്മുടെ ചേമ്പ് ചീരയുണ്ടല്ലോ, ചീരച്ചേമ്പ്, അതിൻ്റെ ഇലയാണിത്. അടുത്തത് സാമ്പാർ ചീര, പയറിൻ്റെ ഇല, 10 ഇല. ഇത്രയും പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്ത് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഈ 10 ഇല എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 2 പച്ചമുളകുണ്ട്. ഈ നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്കിന്ന് ഒട്ടിച്ചിട്ടൊന്ന് കൊടുക്കാം.
അപ്പൊ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ അടിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മറ്റൊരു നമ്മളിത് ഇത്രയും ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അരി അരിയുടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതായിട്ട് മൂത്ത് വരട്ടെ. നമുക്ക് നിളക്കി കൊടുക്കാം. ഉഴുന്ന പരിപ്പും അരിയും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നുവെച്ചാൽ ചിലപ്പോൾ ഏത് മൃഗത്തിലൊക്കെ ആണെങ്കിലും ഇപ്പം കുടിക്കാൻ തോന്നും. ഇളക്കി നല്ലതുപോലെ അടച്ച് വെച്ച് വേവിക്കൊന്നും വേണ്ട. നമുക്കിങ്ങനെ തന്നെ ഇത് വഴറ്റിയെടുക്കാം. ഇപ്പം തന്നെ ഇത് വഴന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇലവർക്കത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം ഉണ്ട്. നമ്മൾ ഇലവർക്കം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി തഴുതാമയിലൊക്കെ ആണെങ്കിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ തഴുതാമയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നീരിനെ ശമിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ തഴുതാമയ്ക്ക് കഴിയുന്നു. അതുപോലെ കോവലില ഇൻസുലിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് കോവലിലയിൽ. അതുപോലെ തന്നെ ഈ പച്ചയ്ക്ക് ചെറിയ ഇളവപ്പം ആകുമ്പോഴേ ഈ കോവയ്ക്ക പറിച്ച് നമുക്ക് തിന്നാവുന്നതാണ്. നമ്മുടെ ഷുഗറൊക്കെ കുറയാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മുടെ ഇലയാണ് ദഹന ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരകാന്തി കൂട്ടാൻ ഇലവർഗത്തിന് സാധിക്കും. അപ്പം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴുത്തിയെടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ വന്നിട്ടുണ്ട് വഴുന്ന്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പിരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത്. തേങ്ങാപ്പീര കൂടി പത്തിലത്തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർക്കിടകത്തിലെ പത്തിലെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊടിയിലൊക്കെയുള്ള ഔഷധ ഗുണങ്ങളുള്ള പത്തിലകളൊക്കെ പറിച്ച് നിങ്ങളെ ഈ കർക്കിടകം തീരുന്നതിന് മുമ്പായിട്ട് തോരൻ വെച്ച് കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചെറിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ആ ബെൽ ഐക്കണോടൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.